സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവജനത്തെ ശപിച്ച് വെണ്ണീറാക്കാൻ നിയുക്തനായ ബാലാം എന്ന പ്രവാചകൻ അവസാനം അവരുടെ മേൽ അതിസുന്ദരമായ അനുഗ്രഹം ചൊരിയുന്ന ഭാഗമാണിന്ന് സംഖ്യ 24. രാജാവായ ബാലാക് ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ തടുക്കാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണത്. വളരെ വിവാദ വിഷയമായ ഒരു കഥാപാത്രമാണ് ബാലാം എന്ന പ്രവാചകൻ. സംഖ്യ 22 മുതൽ 24 വരെയുള്ള ഭാഗമാണ് അവന്റെ കഥ ചുരുളഴിയുന്നത്. അവൻ വിജാതീയനും വിദേശിയുമാണ്, അമോനിയൻ എന്ന് കരുതാം. പക്ഷേ യഹൂദ പാരമ്പര്യവും നിയമാവർത്തന കർത്താക്കളും അവനെ ദൂരെയാണ് കൊണ്ടുചെന്ന് നിർത്തുന്നത്, മഹാനദിയുടെ അക്കരെ ആഭിചാരക്രിയകൾ ചെയ്യുന്നവരുടെ നാട്ടിൽ. അതേസമയം ബാലാമിനെ ദൈവഹിതമല്ലാതെ മറ്റൊന്നും വാതുറന്ന് പ്രവചിക്കില്ല എന്ന് ശഠിച്ച ഒരു പ്രവാചകനായി എണ്ണുന്നവരുമുണ്ട്. ജോഷുവ 2 വിജാതിയായ റാഹാബ് ഇസ്രായേലിനോട് കാണിച്ച ആഭിമുഖ്യത്തോട് ചേർത്തുകൊണ്ട് സംഖ്യ 22 അവർ വായിച്ചെടുക്കുന്നു. ദൈവവുമായി ബാലാം നടത്തുന്ന സംഭാഷണം അവനെ മോശയുമായി തോളുരുമാൻ പര്യാപ്തനാക്കുന്നുവെന്നും ആ വചനഭാഗത്തിലെ വാക്യങ്ങളും മറ്റും പരിശോധിച്ചാൽ ഉൽപ്പത്തി 22 അബ്രഹാമിൻ്റെ മഹത്തായ അനുസരണം വെളിവാകുന്ന സന്ദർഭത്തോട് ഇതിന് സാമ്യമുണ്ടത്രേ. സംഖ്യ 22 മുതൽ 24 വരെയുള്ള ഭാഗത്തിന് വെളിയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലാകമാനം 6 പ്രാവശ്യം ബാലാം പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിൽ മിക്ക 6-5 ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ബാലാമിനെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല കുറിക്കുന്നത്. 2 പത്രോസ് 2 അവൻ വ്യാജപ്രവാചകരുടെ പ്രതിരൂപമാണ്. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ നിരീക്ഷിക്കുന്നുണ്ട്, സംഖ്യ 22 പരിശോധിച്ചാൽ ബാലാം ദൈവഹിതത്തെ തെറ്റിച്ചു എന്ന് കരുതാനാകില്ല. പക്ഷേ അവൻ കുപ്രസിദ്ധി നേടുകയും ചെയ്തു. കാരണം അവൻ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടല്ല, ഭയപ്പെട്ടതുകൊണ്ടാണ് അനുസരിച്ചത്. അവന് ദൈവത്തിൻ്റെ പ്രീതി മതി, ദൈവിക ഐക്യം വേണമെന്നില്ലായിരുന്നു. അവൻ ദൈവത്തിൻ്റെ മനസ്സ് മാറിയോ എന്നറിയാൻ ചികഞ്ഞു നോക്കുന്നുമുണ്ട്. ഈ മഹാസിദ്ധനെ നിഷ്പ്രഭനാക്കാൻ ദൈവം ഒരു കഴുതയെക്കൊണ്ട് അവനെ ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ ശപിക്കാൻ പുറപ്പെടുന്ന ബാലാമിനെ വഹിച്ച കഴുത, അത് വഴിതടഞ്ഞു നിൽക്കുന്ന മാലാഖയെ കണ്ട് അടിയറ പറയുന്നു. അനങ്ങാതെ നിൽക്കുന്ന കഴുതയെ ബാലാം തല്ലുമ്പോൾ കഴുത തിരിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ബാലാം അവസാനം ദൈവദൂതനെ കാണുന്നു. അവൻ പറയുന്നു, ഞാൻ തിന്മ ചെയ്തുപോയി, നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ദൈവത്തെ കൺതുറന്ന് നല്ലവണ്ണം കാണാതെ പോയതാണ് ബാലാമിൻ്റെ തിന്മ. മുത്തശ്ശി കഥയിലെന്ന പോലെ ഇവിടെ ഒരു കഴുത സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ശപിക്കാനാകട്ടെ ജപിക്കാനാകട്ടെ, വാ തുറക്കാൻ കർത്താവ് അനുവദിച്ചാലേ സാധിക്കൂവെന്ന്. ദൈവത്തിന് കഴുതയെക്കൊണ്ടും പ്രവചനങ്ങൾ ഉതിർക്കാം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നു. മോശ ഫറവയോട് പറഞ്ഞ താക്കീതുകൾക്ക് സമാനമാണ് ഇവിടെ കഴുത ബാലാമിനോടും അവന് പിന്നിൽ നിൽക്കുന്ന ബാലാക് രാജാവിനോടും പറയുന്നത് എന്നോർക്കുമ്പോൾ ഈ സത്യം ഒന്നുകൂടെ വ്യക്തമാകും. വ്യക്തികൾക്കല്ല, ദൈവത്തിനാണ് പ്രാധാന്യമെന്നത്. അതിപ്പോൾ എത്ര വലിയ പ്രവാചകനാണെങ്കിലും കാണുക, റആഹ് എന്ന പദം ഇവിടെ വളരെ പ്രസക്തമാണ്. ഉൽപ്പത്തി 22 അബ്രഹാത്തിൻ്റെ വിശ്വാസം പ്രകടമാക്കുന്ന ആ ഭാഗത്തോട് ഇതിനെ ബന്ധിപ്പിക്കുന്നതും ഈ പദത്തിൻ്റെ വിന്യാസമാണ്. ഇന്ന് ഇസ്രായേലിൻ്റെ കൂടാരങ്ങളെ നോക്കി അവയെ അനുഗ്രഹിക്കുമ്പോൾ ബാലാം പറയുന്നുണ്ട്, കണ്ടു എന്ന വാക്കുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. കണ്ണുകൾ തുറക്കപ്പെട്ടവനായി, ഐസ് അൺവെയിൽഡ്. കഴിഞ്ഞ ദിവസം നാം സങ്കീർത്തനം 80, 2 കൊരിന്ത്യർ 3:6 എന്നൊക്കെ കണ്ടതുപോലെ മനപരിവർത്തനം വന്നവർ ദൈവത്തെ കാണുന്ന രീതി, എപ്പിസ്ട്രെഫോ. ഞാൻ കാണുന്നു, ഞാൻ തിരിച്ചറിയുന്നു, ഇപ്പോഴല്ല അടുത്തുമല്ല, ഉദയം ചെയ്തു വരുന്ന അവൻ്റെ പ്രകാശത്തെ ഞാൻ കാണുന്നു, സത്യം കാണുന്ന അവൻ്റെ കണ്ണുകൾ, സത്യം കേൾക്കുന്ന അവൻ്റെ കാതുകൾ. പടിക്കുപുറത്ത് മാത്രമല്ല, യഹൂദ പാരമ്പര്യങ്ങൾ അങ്ങകലേക്ക് തള്ളിത്താഴ്ത്തിയ ബാലാമിൻ്റെ നാവിൽ നിന്നാണ് ഏറ്റവും സുന്ദരമായ ഈ വരം പിറക്കുന്നത്. പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ ജനനവേളയിൽ അവനെ കാണാമെന്ന രാജാക്കന്മാർ ബാലാമിൻ്റെ പിന്മുറക്കാരാണെന്ന് കരുതപ്പെടുന്നു. അകലെയുള്ളവരോടും അരികിലുള്ളവരോടും ഒരുപോലെ സുവിശേഷം പ്രഘോഷിച്ചവനാണ് ക്രിസ്തു, എഫേസ്യർ 2:17. ഇന്ന് മത്തായി 21:23-27 വരെയുള്ള ഭാഗങ്ങളാണ്. ആ അധ്യായം 21 ജെറുസലേമിൽ നാഥൻ പ്രവേശിക്കുന്നതും അവൻ അവിടെ തൻ്റെ അധികാരം സ്ഥാപിക്കുന്നതും എതിർപ്പുകളെ നേരിടുന്നതുമാണ്. ദേവാലയമെന്നത് പല അടരുകളുള്ള ഒരു ഇടമാണ്. വേർതിരിവുകളും വേലിക്കെട്ടുകളുമുണ്ടതിൽ.
വിജാതിയർക്ക് കടക്കാനാകാത്ത അകത്തളങ്ങളുമുണ്ട്. എന്നാൽ പെസഹ ഉത്സവവേളയിൽ അവർ അതിനെ അല്പം വിസ്തരിച്ച് കെട്ടും, ഒലിവുമലയ്ക്കടുത്തുള്ള ബെത്ത്ഫഗെ വരെ. ഈ ഒലിവുമലയുടെ വിളിമ്പിൽ നിന്നാണ് നാഥൻ തൻ്റെ അവസാന പ്രഭാഷണം നടത്തുന്നത്. ഈ അധ്യായം 21 ജെറുസലേം, ദേവാലയം, പെസഹ, പിന്നെ വിജാതിയരെ പോലെ കരുതപ്പെട്ടിരുന്ന ഗലീലിയർ എന്നൊക്കെയുള്ള കുറികൾ ആവർത്തിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെ നാം കാണണം. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ മനുഷ്യൻ്റെ അതിരുകളുടെയും ദൈവത്തിൻ്റെ അതിരില്ലായ്മകളുടെയും ദൃഷ്ടിയിൽ മൂന്ന് അടയാളങ്ങളിലൂടെ, സിംബോളിക് ആക്ട്സ്, നാഥൻ അവിടെ തൻ്റെ അധികാരം സ്ഥാപിക്കുന്നു. ദേവാലയത്തിലേക്കുള്ള മഹത്വത്തോടെയുള്ള രാജകീയ പ്രവേശം, കച്ചവട സ്ഥലങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നത്, അത്തിമരത്തെ ശാസിക്കുന്നത്, അതിനെല്ലാം ശേഷമാണ് ഇന്ന് ഫരിസേയരുടെ ചോദ്യത്തെ അവൻ നേരിടുന്നത്. ബാലാമിന് കഴുതയെന്ന പോലെ ഒരു കഴുതപ്പുറത്ത് തന്നെയാണ് അവൻ രാജകീയമായി പ്രവേശിച്ചത്. സ്തുതിഘോഷം മുഴക്കുന്ന ബാലകരെയും ഗലീലിയരെയും അകമ്പടിയാക്കിക്കൊണ്ട്. ആരും സ്തുതി ഉതിർത്തില്ലെങ്കിൽ കല്ലുകൾ തനിക്കായി സ്തുതി പാടുമെന്നും അവൻ പറഞ്ഞു, ഇന്ന് കഴുത സംസാരിച്ചതുപോലെ. അങ്ങനെ അവൻ ദേവാലയത്തിൽ വിജാതിയർക്കുള്ള പ്രദേശത്ത് നിൽക്കുമ്പോഴാണ് കോർട്ട്യാർഡ് ഓഫ് ദി ജെന്റൈൽസ് മതപ്രമാണികൾ ഇന്ന് അവൻ്റെ അടുത്ത് ചോദ്യവുമായി എത്തുന്നത്. നിനക്ക് ഇതൊക്കെ ചെയ്യാൻ എന്താണ് അധികാരം? വിജാതിയർ ദൈവത്തെ കൺകാണേണ്ട ആ സ്ഥലം കച്ചവടശാലയാക്കി മാറ്റിയത് നാഥൻ തൂത്തുവാരിയതിൻ്റെ കലിയാണ് അവർക്ക്. ഇതിനു മുൻപ് നാഥൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചവർ തങ്ങൾക്ക് ഒരടയാളം കാണിച്ചു തരിക, ഞങ്ങൾ കാണട്ടെ എന്നാണ് പറഞ്ഞത്. മത്തായി 12:38-16:1. ഇന്ന് ബാലാം കൺതുറന്ന് കണ്ടതുപോലെ അവർ പക്ഷെ കാണുന്നില്ല എന്ന് മാത്രം. ഇന്ന് വിശുദ്ധ ലൂസിയായുടെ തിരുനാളാണല്ലോ, രക്തസാക്ഷിണിയായ കന്യക. അവളുടെ പേരിൻ്റെ അർത്ഥം പ്രകാശമെന്നാണ്. ക്രിസ്തുവല്ലാത്ത ഒരു പ്രകാശത്തിലേക്ക് കണ്ണുകൾ തുറക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചതിനാൽ അവളുടെ കണ്ണുകൾ മർദ്ദകർ ചൂഴ്ന്നെടുത്തു. അവരുടെ വിശുദ്ധ ചിത്രങ്ങളിൽ ഒരു തളികയിലേന്തിയ കണ്ണുകളെ നമുക്ക് കാണാനാകും. അവൾ പറഞ്ഞു, ഹൃദയം നിർമ്മലമാക്കിയവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന്. ദേവാലയത്തിൽ തർക്കമുന്നയിക്കുന്നവർ യഥാർത്ഥ പ്രകാശത്തെ കാണാതെ പോകുമ്പോൾ ലൂസിയായുടെ ഈ രക്തസാക്ഷ്യം എത്രമേൽ ദീപ്തമാകുന്നു എന്ന് ഓർത്തുപോകുന്നു. നാഥൻ അവർക്ക് ഉത്തരം നൽകുന്നില്ല, പകരം അവൻ സ്നാപകനെ സംബന്ധിക്കുന്ന ഒരു മറുചോദ്യം ഉതിർത്തുകൊണ്ട് അവരെ ഉത്തരമുട്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ ഇന്നും തൻ്റെ സുവിശേഷ നിയോഗത്തെ സ്നാപകന്റെ ശുശ്രൂഷയുമായി അഭേദ്യമായി ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നു. സ്നാപകനെ നിരസിക്കുകയും വധിക്കുകയും ചെയ്തവർ തന്നെയും നിരസിക്കേണ്ടിയും വധിക്കേണ്ടിയും വരും എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇന്ന് സങ്കീർത്തനം 25:4-9 ദൈവത്തിൻ്റെ മഹാകാരുണ്യം നമ്മെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു, തിരിച്ചു നിർത്തുന്നു, നവീനമാക്കുന്നു. അങ്ങനെയുള്ള നാം ദൈവത്തിൻ്റെ വഴി നടക്കാൻ കാഴ്ച തരണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥന. സങ്കീർത്തനം 25:4 അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവുമായി ലയിപ്പിക്കുന്ന ജ്ഞാനം പകരണമേ, യാട എന്നാണ് ആ വഴിതേടലിൻ്റെ അർത്ഥം. സങ്കീർത്തനം 85:8 പ്രാർത്ഥിക്കുന്നത് പോലെ, ദൈവമേ അങ്ങയുടെ സ്നേഹകാരുണ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, റാഹ് അങ്ങയുടെ മഹത്തായ രക്ഷയും. ബാലാമിൻ എന്ന പോലെ നമുക്കും തിരിച്ചറിയാനാകട്ടെ, നാഥ ഞാൻ തിന്മ ചെയ്തു പോയി, നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല.